ഏവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ. പക്ഷേ കോൺഗ്രസിൻ്റെ ആഗ്രഹം ഒരല്പം കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്. ഒരിടത്തും പറയേണ്ടതൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പാർട്ടിക്കാർ തന്നെ തൊലിയിരിച്ച് വിടുന്നത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കാണുന്നു. ഒരു ട്രെൻഡായി മാറി. കോൺഗ്രസ് വിടുന്ന അണികൾ നേതാക്കളെ തെറിപറയുന്നു. കോൺഗ്രസ് വിടുന്ന മക്കൾ പോലും ജീവിച്ചിരിക്കുന്ന അച്ഛനെയും മരിച്ചുപോയ അച്ഛനെയും വരെ കാവി പുതപ്പിക്കുന്നു. അതിന് വഴങ്ങാത്തവരെ നോക്കി കുരയ്ക്കുന്നു. പാകിസ്ഥാനിലേക്ക് കയറ്റിവിടാൻ വരെ ശ്രമിക്കുന്നു. ഇന്നത്തെ മുഖ്യ പ്രതിപക്ഷമായി മാറേണ്ട കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാട് പാർട്ടിയെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കും ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾക്കുമെതിരായി അടിയുറച്ചതും വിട്ടുവീഴ്ച ഇല്ലാത്തതുമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസ് നേരിടുന്ന ഇന്നത്തെ പ്രതിസന്ധിയെന്ന് ആരോട് പറഞ്ഞാലും സമ്മതിച്ചു തരും. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ മുഖവും ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവുമാണെന്നാണ് വൈപ്പ്. രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ബി ജെ പിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടാൻ കഴിയുന്നില്ല? രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിനും രാഹുലിനും തന്നെയാണ്. രാഹുൽ എന്തുകൊണ്ട് ഹിന്ദുത്വ ശക്തികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് അവരുമായി ഏറ്റുമുട്ടാൻ ഭയക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. റായ്ബറേലിയും അമേഠിയും ഗാന്ധി കുടുംബത്തെ കാത്തുനിന്നും ഒഴിഞ്ഞു കിടക്കുന്നു. അതിൽ പോലും അവർക്കൊരു തീരുമാനമാകുന്നില്ല. ഇന്ത്യയിൽ ബി ജെ പിക്ക് ഇടം ലഭിക്കാത്ത മണ്ണ് തന്നെയാണ് കേരളം. അതിന് കുറെ കാലത്തേക്ക് അങ്ങനെ തന്നെയായിരിക്കും. നിയമസഭയിൽ ഇടക്കാലത്ത് ഒരംഗമുണ്ടായിരുന്നു, ഇപ്പോൾ അതും ശൂന്യം. സംസ്ഥാനത്തെ ബി ജെ പി ഏറ്റവും ദുർബലമായ പ്രദേശമാണ് വയനാട് പാർലമെന്റ് മണ്ഡലം, അത് ഉറപ്പാണ്. ഹിന്ദുത്വ ശക്തികൾക്ക് ഒട്ടും ശക്തിയില്ലാത്ത വയനാട് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ ഇത്തവണയും എന്തുകൊണ്ട് രാഹുൽ തയ്യാറായി എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കഴിയുന്നില്ല. രാഹുലിന് എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. വയനാട്ടിൽ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ എന്ന ചോദ്യമാണ് എ ഐ സി സിയും കെ പി സി സിയും ഒരുപോലെ ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിലെവിടെയും മത്സരിക്കാൻ ആർക്കും അവകാശമുണ്ട്, രാഹുലിനുമുണ്ട്. രാഹുലിനെതിരെ ഉയർന്ന ഈ ചോദ്യത്തിൻ്റെ മുന ഒടിക്കാനാണ് ബി ജെ പി വയനാട്ടിൽ തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ തന്നെ കൊണ്ടു നിർത്തിയത്. അങ്ങനെയെങ്കിലും അതൊരു ബി ജെ പി മണ്ഡലം എന്ന തോന്നൽ രാഹുലിലെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ബി ജെ പിയും കരുതി. എന്തുകൊണ്ടാണ് ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങളായ വടക്കേ ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ രാഹുൽ ഭയക്കുന്നു? ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തയ്യാറാകാത്ത കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ് വിമർശന വിധേയമാകുന്നത്. നെഹ്റുവിയൻ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളിൽ നിന്നും കോൺഗ്രസ് പിൻവാങ്ങാൻ തുടങ്ങിയത് രാജീവ് ഗാന്ധിയുടെ കാലം മുതലാണ്. അന്നൊരു നല്ല ട്രെൻഡ് എന്നായിരുന്നു ഏവരും അതിനെ വിശേഷിപ്പിച്ചത്. ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കണ്ടെത്തിയത് പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ അറിയിച്ചപ്പോൾ ആ വിഗ്രഹം സരയൂ നദിയിൽ എറിഞ്ഞു കളയാനായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇന്നായിരുന്നെങ്കിലോ? നരസിംഹറാവുവിൻ്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർക്കാനുള്ള കേന്ദ്ര ഭരണകൂടത്തിൻ്റെ മൗനാനുവാദം ഈ സംഘപരിവാർ സംഘടനകൾക്ക് ലഭിച്ചത്. കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വ നിലപാട് ശക്തമായി തുടങ്ങിയത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് തന്നെയാണ്. അതാണ് പാർട്ടിയുടെ ദയനീയ തകർച്ചയ്ക്ക് കാരണമായതും. ഒരു സംശയം വേണ്ട, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പി സി സി പ്രസിഡന്റുമാരും എം പി എം എൽ എമാരുമായിരുന്നവർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു. ഇന്നത്തെ ബി ജെ പി നേതൃത്വത്തിൽ പ്രമുഖരായ നിരവധി പേർ മുൻ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അത് തന്നെയാണ് അവർ പാർട്ടിയിൽ കാണിക്കുന്ന ഭരണപരിചയവും. കേരളത്തിൽ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ ബി ജെ പിയിലുണ്ട്. ബി ജെ പിയിലേക്ക് ഇങ്ങനെ തങ്ങളുടെ നേതാക്കൾ കൂടുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് പരിശോധിക്കണം. അതിൻ്റെ കാരണം കണ്ടെത്തി തിരുത്താൻ തയ്യാറാകണം. തങ്ങളുടെ പ്രധാന ശത്രു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന സർക്കാരുമാണെന്ന നിലപാട് കോൺഗ്രസിനെ ഇന്നും വിടാതെ പിന്തുടരുകയാണ്. അത് അവരുടെ നിലപാടുകൾ കൂടുതൽ ദുർബലമാക്കും, അല്ലാതെ നല്ലത് ചെയ്യില്ല. പൗരത്വ നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് സ്വയം പ്രകടന പത്രികയിൽ മൗനം പാലിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഉണ്ടല്ലോ എല്ലാം അതിനകത്ത്, ഇനി എന്തിനാണ് പ്രത്യേകിച്ച് പറയുന്നതെന്നാണ് തിരിച്ച് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും ചോദ്യം. കേന്ദ്ര സർക്കാരിൻ്റെ കരിനിയമങ്ങളെക്കുറിച്ചും പ്രകടന പത്രിക മിണ്ടുന്നില്ല. ഉത്തരേന്ത്യയിലെത്തിയാൽ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ട തന്നെയാണ് കോൺഗ്രസിനെന്നത് പരസ്യമായ രഹസ്യമാണ്. അതിൻ്റെ വെളിപ്പെടുത്തലാണ് വയനാട്ടിലെ രാഹുലിൻ്റെ റാലിയിൽ നിന്നും പച്ച പാർട്ടി പതാക പോലും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ലീഗിൻ്റെ ദയനീയാവസ്ഥ. ഘടകകക്ഷിയായ മുസ്ലിങ്ങിൻ്റെ പതാക ഉപയോഗിച്ചാൽ അത് പാകിസ്ഥാൻ പതാകയെന്ന് ഉത്തരേന്ത്യൻ സംഘപരിവാർ ലോബി പ്രചരണം നടത്തും അവരെ തുടങ്ങി കഴിഞ്ഞു. ഈ ഭയമാണ് കോൺഗ്രസിനെ ഇപ്പോൾ വിടാതെ പിന്തുടരുന്നത്. ലീഗ് പതാക മാത്രം ഒഴിവാക്കാൻ പറയുന്നതിലെ സംഘർഷം ഭയന്ന് സ്വന്തം കൊടി പോലുമില്ലാതെ രാഹുലിൻ്റെ റാലി നടത്തേണ്ടി വന്നു ഈ യു ഡി എഫിന്. ലീഗിൻ്റെ കൊടിയെ ഭയക്കുന്നവരങ്ങനെ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുമെന്ന ചോദ്യം ലീഗ് അണികളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. വയനാട്ടിൽ തീർച്ചയായും അതിനുള്ള മറുപടി ഇത്തവണ രാഹുലിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രതീക്ഷിക്കാം. കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നതിന് പകരം കോൺഗ്രസ് ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയും കെ പി സി സി പ്രസിഡന്റ് വി ഡി സതീശൻ്റെയും നിലപാട് ഇക്കാര്യത്തിൽ അന്നുമിന്നും ഒന്നു തന്നെയാണ്.
പത്രമെടുത്ത് രണ്ട് നിലപാടുകളും വായിച്ചു നോക്കിയാൽ മനസ്സിലാകും പത്രങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം ലഭിക്കാൻ രണ്ടും കൂടി ഒറ്റ തലക്കെട്ടിൽ കൊടുത്താൽ മതിയെന്ന്. കേന്ദ്ര നിലപാടുകൾക്കെതിരെ കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ കേരളത്തിലെ പ്രതിപക്ഷവും KPCCയും തയ്യാറല്ല. ഇടതു മുന്നണി നേർത്തു നിൽക്കുന്ന സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നീക്കങ്ങൾ നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അത് മാത്രമേ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിൽ BJP വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് അങ്ങനെ അധപതിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇടതു മുന്നണി സംസ്ഥാനത്ത് വിജയിച്ചത്. UDFന്റെ 18 MP കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് ശബ്ദമാണ് ലോക്സഭയിൽ ഉന്നയിച്ചത്? എന്നിട്ടിപ്പോൾ പല പെയ്ഡ് സർവേകളിൽ കൂടിയും കോൺഗ്രസ് പറയുന്നു കേരളത്തിൽ ഇത്തവണ 20-ൽ 20 നേടുമെന്ന്. അപ്പോൾ BJPയും അതേ വാദം ഉയർത്തുന്നു, രാജ്യത്ത് 400 കടക്കുമ്പോൾ ഇവിടെ 2 കടക്കം, 20 നേടുമെന്നും പറയാം. നല്ല ഇമ്പമുള്ള വാക്കുകൾ തന്നെ പറയാൻ, പക്ഷേ കേൾക്കുന്നവർക്ക് അതത്ര സുഖകരമല്ല. കാരണം ഇത് കേരളമാണ്. കഴിഞ്ഞ 5 ഒന്നും രണ്ടുമല്ല 18 പേരാണ് കേന്ദ്രത്തിൻ്റെ താളത്തിനൊത്ത് തുള്ളിയത്. ഇനി ആ തുള്ളൽ അനുവദിച്ചു കൊടുക്കണോ എന്നാണ് കേരളത്തോടുള്ള ഇടതുപക്ഷത്തിൻ്റെ ചോദ്യവും. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വയനാട് ഇത്തവണ ലീഗുകാർ കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യും. രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല. രാഹുലിൻ്റെ ഭൂരിപക്ഷം എന്നല്ല, രാഹുലിന് കിട്ടുന്ന വോട്ടുകൾ രാഹുൽ ജയിക്കുമോ തോക്കുകയോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ASSCക്കും KPCCക്കും. രാഹുലിന് കിട്ടുന്ന വോട്ടുകൾ അതിൽ കഴിഞ്ഞ തവണത്തേക്കാൾ എത്ര കുറവുണ്ടാകും എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ വയനാട്ടിൽ എത്ര ലീഗിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ട്, ലീഗ് അനുഭവങ്ങളുണ്ട് എന്ന കണക്കെടുത്ത് അതിൽ നിന്നും കുറച്ച് നോക്കിയാൽ മാത്രം മതിയാകും.